नमस्ते प्लस वण अड़ क्लास स्वागत इन क्लास कुछ ग्रामे कुछ परीन कम कुटी नम्बर संशय चोच्चर संबोधन प्रथम एंपर चोच्चर वाले सन्ोषम संशय चोदच कोबंधी वरुद कुछ क्यों कूड़ी एक्सप्लेन अब मूड उपकारप्रदम थैंक यू फॉर आस्किंग अब या संबोधन प्रथम नमुक नोक पद्य भाग बाकी ननसुद इले नाम विभक्ति पढ़च संस्कृत पढ़े प्रथम द्वितीय तृतीय चतुर्थी पंचमी षष्ठी सप्तमी अगले विभक्ति नाम पढ़च अवसान ना संबोधन प्रथम प्रथम तेरह वकभेद संबोधन प्रथम ई विभक्ति ऐर्थ विभक्ति प्रत्ययो कूड़ी वाकू प्रयोग नमुक अर्थपूर्ण वाचक पेट अ विभक्ति प्रयोग रामह रामो रामह रामम रामो राम आ शब्द कमशब्द कल प्रथम के अलो पर रामह रामो रामह अदर्थम रामन्मार रामन्मारेवचन द्विवचन बहुवचन द्वितीय के टु राम रामने रामने वरुद तृतीय के बै ओर वित् रामने रामने कूड़े अगले अर्थ वो तृतीय विभक्ति प्रयोग चतुर्थी विभक्ति फोर अर्थम रामन वे रामाय ऐकवचनम अलग द्विवचनम अलग बहुवचनम अगले ऐकवचनम द्विवचनम बहुवचनम मूं वचन अब पंचमी के फ्रम अर्थम इल अर्थम वरुद षष्टि के ऑफ डे उडे षष्टी अर्थम सप्तमी इन अल अर्थम वरुद वाकान उपयोग इन विभक्ति ऐर्थ तल अब संबोधन प्रथम प्रथम तेरह वकभेदम परा विट नाम उपयोग संबोधन प्रथम हे चेर्त विपयोग संबोधन नाम हे राम हे कृष्ण एपये संबोधन संबोधन नामोरा विसा संबोधन प्रथम उपयोग अब ई पद्य भाग संबोधन प्रथम वर वाकड़ा कुटी चोच्ची श्लोक विशिखा निशिता विरम्यता क्षयमेयास्तिमिदं न मे मन पुरतो भ्रम लोकचक्र मां त्यज सीतामिहतां पतामहो इदिले हे लोकचक्र हे चेर्त वरुन्नतेल्लां संबोधन एलुप्पायिट्ट कंडुपिडिक्कालो ओरु बुद्धिमुट्टुम् हे चेर्त वरुन्नतोक्के अतेपोले संबोधन शेषं ओरु आश्चर्यचिह्नम् कूडि एक्स्क्लमेशन मार्क कूडि उंडावും हे लोकचक्र हे विशिखाः അതൊക്കെ സംബോധന പ്രഥമയിൽ വരുന്നതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ സംബോധന പ്രഥമ ഇല്ല മൂന്നാമത്തെയിലെ ഹേ ദിനസാമ്രാജ്യപദേ അത് സംബോധനയാണ് ഹേ ദിവസ്പദേ അതും സംബോധനയാണ് ഈ രണ്ട് വാക്കുകളാണ് മൂന്നാമത്തെ ശ്ലോകത്തിലുള്ള സംബോധന പ്രഥമയിൽ വരുന്ന വാക്കുകൾ നാലാമത്തെ ശ്ലോകത്തിലെ സുസിതാംബര അത് സംബോധനയാണ് ഹേ വന്ദ്യ അതും സംബോധനയാണ് ഹേ വൃദ്ധ അതും സംബോധനയാണ് ഹേ മൃഗാംഗ അതും സംബോധനയാണ് ഇതൊക്കെ ഒരാളെ വിളിച്ച് ഒരാളെ ഉദ്ദേശിച്ച് അങ്ങനെ പറയുന്ന വാക്കുകളാണ് അല്ലയോ അല്ലയോ എന്ന് ചേർത്ത് പറയാണ് അല്ലയോ സുസിതാംബര അല്ലയോ വന്ദ്യനായ അല്ലയോ വൃദ്ധനായ അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറയുന്നതാണ് സംബോധന പ്രഥമ എന്ന് പറയുന്നത് ഹേ മൃഗാംഗ हे सुसिदांबर हे वंद्य हे वृद्ध हे लसित स्मित चारुचंद्रिका भसित स्नात संबोधन नमुक पदे वर अंजाते श्लोक संबोधन चेद आराते श्लोक हे प्रिय संध्ये संध्ये वि अदान संबोधन प्रथम अड़ श्लोक संबोधन इलासानते श्लोक हे जनयित्री अदान संबोधन प्रथम हे वसुंधरे हे जनयित्री इदेल्लाम संबोधन उपयोग इत्रेयुल्लू संबोधन चेर्न्न वरुन्न पदंगल कंडुपिडिक्कान एट्टवुम एळुप्पमाय मार्गम हे चेर्न्न वरुन्न पदंगल कंडुपिडिक्कुक प्रथम विभक्तियिल उळ्ळत
ഹേ ഭൂമിദേവി എന്ന് പറഞ്ഞിട്ട് ഭൂമിദേവിയെ കുറിച്ചിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അടുത്തടുത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അത് ഭൂമിദേവിയെ തന്നെ സംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദങ്ങളാണ്. ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഹേ ചേർന്ന് വരുന്ന പദങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായി, അതിലെ പഠന പ്രവർത്തനങ്ങളിലുള്ള ചോദ്യമാണ് അത്. ഇപ്പോൾ മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി തുടങ്ങിയ വിഭക്തികളുടെ അർത്ഥം ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. ഈ പ്രത്യയാർത്ഥങ്ങൾ ചേർത്തിട്ട് വേണം നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വിഭക്തി പ്രത്യയങ്ങൾ ഒരു ഭാഗത്തും ധാതുക്കൾ ഒരു ഭാഗത്തും, അങ്ങനെ ധാതുവും നാമരൂപങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് അർത്ഥവത്തായ സെന്റൻസുകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്. രാമഹ പഠതി, രാമൻ പഠിക്കുന്നു. ഇവിടെ രാമഹ എന്ന് പറഞ്ഞ പദം പ്രഥമാവിഭക്തിയാണ്, ഏകവചനമാണ്. അപ്പോൾ നമുക്ക് അതിൽ അതേ അർത്ഥം തന്നെയാണ്, രാമൻ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. രാമഹ ഏകവചനമായതുകൊണ്ട് പഠതി എന്നുള്ള ഏകവചന ക്രിയാരൂപം ഉപയോഗിച്ചു. രാമൗ പഠതഹ എന്ന് പറഞ്ഞാൽ രണ്ട് രാമന്മാർ പഠിക്കുന്നു എന്നാണ്. രാമൗ എന്ന് പറഞ്ഞാൽ ടു രാമാസ്. പഠതഹ അഗൈൻ ദ്വിവചനമാണ്, പഠതഹ പഠിക്കുന്നു, രണ്ട് രാമന്മാർ പഠിക്കുന്നു. രാമാഹ പഠന്തി, മെനി രാമാസ് ആർ സ്റ്റഡിയും, കൂടുതൽ രാമന്മാർ പഠിക്കുന്നു എന്നാണ് അർത്ഥം. രാമാഹ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്, പഠന്തി എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. ഇങ്ങനെ ഏകവചന നാമരൂപമാണെങ്കിൽ ഏകവചന ക്രിയാരൂപം പ്രയോഗിക്കണം, ദ്വിവചന നാമരൂപമാണെങ്കിൽ ദ്വിവചന ക്രിയാരൂപം പ്രയോഗിക്കണം, ബഹുവചന നാമരൂപമാണെങ്കിൽ ബഹുവചന ക്രിയാരൂപം പ്രയോഗിക്കണം. അതങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോകുമ്പോഴാണ് സെന്റൻസിന് പൂർണ്ണമായ അർത്ഥം നമുക്ക് ലഭിക്കുന്നത്. ഇനി ടു രാമ എന്നാണെങ്കിലോ നമുക്ക് ഉപയോഗിക്കേണ്ടത് ടു, ആ ഒരു പ്രത്യയം ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. രാമം എന്ന് പറയുമ്പോൾ ദ്വിതീയ വിഭക്തി നമ്മൾ പ്രയോഗിക്കണം. ഇനി രാമന് വേണ്ടി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ രാമായ, രാമന് വേണ്ടി എന്നുള്ള അർത്ഥം കിട്ടും. ഇങ്ങനെ പ്രത്യയാർത്ഥങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിഭക്തി പ്രത്യയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയും കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ എക്സ്പ്ലനേഷൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.